കാറ്റായി വീശുമ്പോൾ നവംബർ മഞ്ഞിൻ കൂട. ഇങ്ങനെ ചെറിയ സിനിമകളിൽ ചെറിയ വേഷങ്ങളിൽ തളച്ചിടേണ്ട നടിയല്ല നന്ദന. നാളത്തെ സിനിമയുടെ നായികാമുഖമാവേണ്ടവളാണ് ഈ പെൺകുട്ടി. കോഴിക്കോട്ടുകാരി നന്ദനയ്ക്ക് മാർക്കിട്ടത് സിനിമാ പ്രേമികളല്ല, മറിച്ച് സിനിമയിലെ തന്നെ ലേഡി സൂപ്പർ സ്റ്റാർ ഉർവശിയാണ്. തെന്നിന്ത്യൻ സിനിമ അങ്ങനെ നന്ദനയുടേത് കൂടിയായി മാറി. സിനിമയിൽ താൻ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ നന്ദനയ്ക്കതിന് കടപ്പാട് സാക്ഷാൽ ഉർവശിയോടാണ്. ആ കഥയിലേക്ക് പോകാം. അതിനു മുമ്പ് വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്നും ഞങ്ങളിടുന്ന വീഡിയോകൾക്കായി കാത്തിരിക്കുമല്ലോ. പ്രകാശ്, ലത ദമ്പതികൾക്ക് മൂന്ന് പെൺമക്കൾ. നന്ദനയുടെ താഴെ ട്വിൻസാണ് അർച്ചനയും അപർണയും. ആർട്സ് കോളേജിൽ ബിരുദം ചെയ്യുമ്പോൾ നന്ദനയ്ക്ക് മോഡലിംഗിൽ കമ്പമുണ്ടായിരുന്നു. ആ ഇഷ്ടം സിനിമയിലേക്കുള്ള വഴിയും തുറന്നുകൊടുത്തു. ഗാനസമ്പന്നമായ സ്നേഹിതനിൽ മാളവികി എന്ന നായികാവേഷം, കാമുകനാൽ വഞ്ചിക്കപ്പെട്ട് സ്വന്തം ആൺസുഹൃത്തിൻ്റെ വീട്ടിൽ താമസിക്കേണ്ടി വന്ന മാളവികിയുടെ കഥയായിരുന്നു സ്നേഹിതൻ. നായിക പ്രാധാന്യമുള്ള സിനിമ, തരക്കേടില്ലാത്ത കോമഡി രംഗങ്ങൾ, നായകനായി കുഞ്ചാക്കം ബോബൻ. പക്ഷേ സിനിമ രക്ഷപ്പെട്ടില്ല. ഫ്ലോപ്പ് ഹീറോയിൻ എന്ന മുദ്രകുത്തി 2002 അങ്ങനെ നന്ദനയെ തീണ്ടാപ്പാടകലിൽ നിർത്തി. ഒപ്പം കരിയർ തുടങ്ങിയ നവ്യ, മീര, ഭാവനമാർ കൈനിറയെ ചിത്രങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ വീണ്ടും ഒരു സിനിമയ്ക്ക് വേണ്ടി നന്ദനയ്ക്ക് 2003 വരെ കാത്തിരിക്കേണ്ടി വന്നു. സ്വപ്നം കൊണ്ടൊരു തുലാഭാരം, സുരേഷ് ഗോപി ശ്രുതിക, കുഞ്ചാക്കോ ബോബൻ, നന്ദന. മികച്ചൊരു കുടുംബകഥയായിരുന്നിട്ടും സ്വപ്നം കൊണ്ട് തുലാഭാരം തിയേറ്ററിൽ വീണു. ശ്രുതികയുടെ അമ്മു കള്ളനിറഞ്ഞാടിയ ചിത്രത്തിൽ നന്ദനയുടെ അമ്മുവിന് തൊട്ടു വിളിച്ചാലോ എന്നൊരു പാട്ട് മാത്രമേ എടുത്തു പറയാനുണ്ടായിരുന്നുള്ളൂ. കഴിവിലും സൗന്ദര്യത്തിലും അന്നത്തെ യുവനായികമാരിൽ മുന്നിൽ തന്നെയായിരുന്നു നന്ദന. മാളവികയുടെയും അമ്മുവിൻ്റെയും ഇമോഷണൽ ജേണി അത്രയും നാച്ചുറലായി തന്നെയാണ് നടി അവതരിപ്പിച്ചതും. പക്ഷേ സിനിമ കണ്ണുമടച്ച് നന്ദനയെ അവഗണിച്ചു. മലയാളത്തിൽ നിന്നൊരു ഓഫർ, രണ്ട് സഹോദരിമാർ, ഒരാൾ സൈലൻ്റ്, പൊട്ടിത്തെറിച്ചു നടക്കുന്ന രണ്ടാമത്തെ സഹോദരി വേഷമാണ് നന്ദനയ്ക്ക്. നേരത്തെ സ്ക്രിപ്റ്റ് കൊടുത്തു, മനഃപ്പാഠമാക്കണം, പ്രമുഖ നടനൊപ്പമാണ് ആദ്യ ഷോട്ട്. പക്ഷേ ഷോട്ടിന് വിളിച്ചപ്പോൾ നന്ദന പഠിച്ച ഭാഗം മൊത്തം മറ്റേ നായിക പറയുന്നു. നടിക്കേറെ മനോവേദനയുണ്ടാക്കിയ മറ്റൊരു സംഭവത്തെക്കുറിച്ച് പറയാം. രണ്ട് നായികമാർ, തുല്യ പ്രാധാന്യം, പൂജയും അഡ്വാൻസ് വിതരണവുമൊക്കെ കഴിഞ്ഞപ്പോൾ സംവിധായകൻ പറയുന്നു, മറ്റേ നായികയ്ക്കാണ് പ്രാധാന്യം, കുട്ടിക്ക് വേണമെങ്കിൽ ആ വേഷം തരാം, പക്ഷേ ഗ്ലാമറസായി അഭിനയിക്കണം. പറ്റില്ലെന്ന് പറഞ്ഞ് കണ്ണീരോടെ ആ സെറ്റിൽ നിന്നും ഇറങ്ങിപ്പോന്നെന്ന് ഒരോണക്കാല അഭിമുഖത്തിൽ നന്ദന പറയുന്നു. ഹ്രസ്വമായ കരിയറിൽ നന്ദനയായി തന്നെ നടിയെത്തി. 2004 ഹിറ്റ് ചിത്രം ചതിക്കാത്ത ചന്തുവിൽ മിന്നാമിനുങ്ങെ നിന്നെ തേടി എന്ന പ്രേതപ്പാട്ടിൽ, നവിയും ഭാവനയും ഫീമെയിൽ ലീഡുകൾ കൈകാര്യം ചെയ്ത ചിത്രത്തിൽ വേഗചലനങ്ങൾ കൊണ്ട് നന്ദന സ്ക്രീൻ പ്രസൻസ് നേടിയെടുത്തു. ഇതേ വർഷം സേതുരാമയ്യർ CBI സേതുരാമയ്യരുടെ മരുമക്കളായി നവ്യയും നന്ദനയും പ്രത്യക്ഷപ്പെട്ടു. നായക പ്രാധാന്യമുള്ള ചിത്രത്തിൽ സ്ത്രീ കഥാപാത്രങ്ങളിൽ നവ്യയ്ക്കായിരുന്നു മുൻതൂക്കം. ഭൂരിഭാഗം സീനുകളിലും നവ്യയ്ക്കു പിന്നിൽ നന്ദന മൗനിയായി നിൽക്കേണ്ടി വന്നു. സിനിമ സൂപ്പർ ഹിറ്റായെങ്കിലും ആ വിജയത്തിൻ്റെ ഗുണഫലം നന്ദനയുടെ കരിയറിൽ ഉണ്ടായില്ല. തൊട്ടടുത്ത വർഷം 2005 ഉദയകുമാറിൻ്റെ കല്യാണ കുറിമാനത്തിൽ നാടൻ പെണ്ണിൻ്റെ രൂപഭാവങ്ങളോടെ നന്ദനയെത്തി. ചിത്രം പക്ഷേ ആ വർഷത്തെ വൻ പരാജയങ്ങളിലൊന്നായതോടെ പിന്നീടൊരു ഭാഗ്യപരീക്ഷണത്തിന് മലയാള സിനിമയിൽ നടി മുതിർന്നില്ല. മലയാളത്തിൻ്റെ അവഗണനയിൽ മനംനൊന്തിരിക്കുമ്പോഴാണ് തമിഴ് സിനിമ നന്ദനയെ വിളിക്കുന്നത്. അതിന് കാരണം ഉർവശിയും. ഒരു പ്രസിദ്ധീകരണത്തിൽ നന്ദനയുടെ കവർ കണ്ട ഉർവശിക്ക് എവിടെയോ സ്ട്രൈക്ക് ചെയ്തു. ശിവാജി ഗണേശിൻ്റെ മൂത്ത മകൻ രാംകുമാറിൻ്റെ മകൻ ദുഷ്യന്തിൻ്റെ ഡെബ്യൂ ഫിലിം സക്സസ്സിലേക്ക് നായികയെ തേടുന്ന സമയം ഉർവശി നന്ദനയെ സജസ്റ്റ് ചെയ്തു. സോണിയ അഗർവാളായിരുന്നു ചിത്രത്തിലെ മറ്റൊരു നായിക. ഉർവശിയും റോജയും പ്രധാന വേഷങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട ചിത്രം സക്സസ്സായില്ലെങ്കിലും നന്ദന തമിഴകത്തെ ശ്രദ്ധിക്കപ്പെടുന്ന നായികയായി. സാധുരിയൻ, കലിംഗ, ABCD, ജോക്കർ, ഉനൈ കണ്ടേനടി എന്നിങ്ങനെ നടിക്ക് തുടർച്ചയായി സിനിമകൾ ലഭിച്ചു. ഗ്ലാമറസാകണമെന്ന കാരണത്താൽ ശരത്കുമാർ, ശ്രീകാന്ത് എന്നിവരുടെ ഹിറ്റ് ചിത്രങ്ങൾ നന്ദന ഒഴിവാക്കിയത് അക്കാലം വാർത്തയായിരുന്നു. 2006 സാധുരിയിലെ നായകൻ മനോജ് ഭാരതിരാജയുടെ ഭാര്യയായി, സാക്ഷാൽ ഭാരതിരാജയുടെ മരുമകളായി നന്ദന സിനിമ എന്നേക്കുമായി ഉപേക്ഷിച്ചു.